അല്ല DYFIയോ SFIയോ അല്ലെങ്കിൽ മറ്റ് സംഘടനകളോ ഈ നാടിന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നത് ആദ്യമായിട്ടല്ലാരോ. അവരുടെ ഒരു എത്രയോ കാലമായിട്ട് പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയാണല്ലോ, അത് സ്വാഭാവികമാണല്ലോ. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ആരാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്? ഈ പ്രശ്നം ഉണ്ടാക്കിയത് ഈ ചാൻസലർ എന്ന സ്ഥാനമാണല്ലോ. ആ ചാൻസലർ യൂണിവേഴ്സിറ്റികളിൽ ആളുകളെ നിയമിക്കുക. യൂണിവേഴ്സിറ്റികളിൽ എന്തിനാണ് ഇത്തരത്തിലൊരു ഇടപെടൽ ഇപ്പോൾ വന്നത്? കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം, ആ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം തങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ തങ്ങളുടെ ചെൽപ്പടിക്കാകണമെന്ന് സംഘപരിവാറിന് ചിന്തയുണ്ട്. അതിന് സംഘപരിവാർ സ്വീകരിക്കുന്ന രീതികളുണ്ട്. അതിന്റെ ഭാഗമായി രാജ്യത്താകെ സംഘപരിവാറിന്റെ പൊതുവായ നിര ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൊണ്ടുവരാനുള്ള നീക്കങ്ങളുണ്ട്. ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. നമ്മുടെ രാജ്യത്ത് സംഘപരിവാറിന്റെ നില ഇങ്ങനെയൊരു നില വരുമ്പോൾ ആ നില നമ്മുടെ കേരളത്തിൽ നടക്കില്ല. കേരളത്തിന്റെ ഭാഗമായി ആ പ്രശ്നങ്ങൾ ഇവിടെ നടപ്പാക്കാൻ കഴിയുന്നില്ല. സംഘപരിവാറിന്റെ അതേ രാഷ്ട്രീയം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടത്താൻ പറ്റുന്നില്ല. അതിനെതിരെ സ്വാഭാവികമായും നമ്മുടെ പ്രതിഷേധം വരുമല്ലോ. ആ പ്രതിഷേധം ഇവിടെ ആ രാഷ്ട്രീയം നടപ്പാക്കാൻ വേണ്ടി നോക്കുമ്പോൾ ആ കാഴ്ചപ്പാട് നടപ്പാക്കാൻ വേണ്ടി ഗവർണർ ഇടപെടുകയാണല്ലോ. അതിന്റെ ഭാഗമായിട്ടാണല്ലോ സെനറ്റിന്റെ അധികാരം കയ്യിലെടുക്കാൻ വേണ്ടി നോക്കുന്നത്. സെനറ്റിലെ അംഗത്വം നിർദ്ദേശിക്കുന്നത് സ്വന്തമായിട്ട് നിർദ്ദേശിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണല്ലോ. സെനറ്റിലെ അംഗത്വം എങ്ങനെയാ നിർദ്ദേശിക്കുക? സാധാരണ യൂണിവേഴ്സിറ്റി പേരുകൾ കൊടുക്കും. ഇപ്പോ വിദ്യാർത്ഥികളാണെങ്കിൽ നല്ല അക്കാദമിക് മികവ് നേടിയവര്, മറ്റ് മേഖലകളിൽ കഴിവ് തെളിയിച്ചവര്, അങ്ങനെയുള്ളവരുടെ പേരാണ് യൂണിവേഴ്സിറ്റി കൊടുക്കുക. അത് കേരളയും കൊടുത്തു, കാലിക്കറ്റും കൊടുത്തു. പക്ഷേ ഇദ്ദേഹം ആരെയാണ് നിയമിച്ചത്? അദ്ദേഹത്തിന് ഒരു മാനദണ്ഡം മാത്രമല്ലേ ഉള്ളൂ, RSSന് അപ്രിയമില്ലാത്ത ആളുകൾ, RSSന് ഇഷ്ടപ്പെടുന്നവർ, RSSകാർ, അങ്ങനെയുള്ളവരെ മാത്രമേ നിയമിക്കുന്നുള്ള നിലയിലേ എടുത്തത്. അങ്ങനെയൊരു നില എടുക്കാൻ പാടുണ്ടോ? ചാൻസലർ വ്യക്തിപരമായിട്ട് ആളെ നിയമിക്കാൻ പാടുണ്ടോ? ചാൻസലറുടെ ഇഷ്ടാനിഷ്ടമല്ലാലോ യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന പാനൽ നിലയിൽ ആളെ എടുക്കേണ്ടത്. എവിടുന്ന് കിട്ടിയതാണ് പാനൽ? അദ്ദേഹത്തിന് പേര്, അദ്ദേഹം ഇപ്പൊ നിർദ്ദേശിച്ച പേര് എവിടുന്ന് കിട്ടി? വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ അറിവിൽ നിന്ന് കിട്ടിയതാണോ? വ്യക്തിപരമായി അദ്ദേഹം സമ്പാദിച്ച പേരാണോ? ആ സമ്പാദിച്ച മാർഗം വിളിവെക്കണ്ടേ? അത് തുറന്നു പറയണ്ടേ? എനിക്ക് ഇന്ന് ഇന്ന ഇന്ന ബോധ്യമുണ്ട്, ഇന്നയാളെ പറ്റി ഇന്ന ബോധ്യമുണ്ട്, അതിന്റെ ഭാഗമായിട്ടാണ് എടുത്തത്. നിങ്ങൾ നിർദ്ദേശിച്ച ചാൻസലർ യൂണിവേഴ്സിറ്റി നിർദ്ദേശിച്ച ഇന്ന് ആളുകളെക്കാളും മികവ് ഇന്ന ഇന്ന ആളുകൾക്കുണ്ട്. അതെനിക്ക് വ്യക്തിപരമായി ബോധ്യമുള്ള കാര്യമാണ്. എന്തടിസ്ഥാനത്തിലാണ് ആ ബോധ്യം? അത് ഗവർണർ പറയണല്ലോ, ഗവർണറല്ല ചാൻസലർ പറയണല്ലോ, അതിന്റെ ബാധ്യത അദ്ദേഹത്തിനുണ്ടല്ലോ. അപ്പോൾ തീർത്തും ഒരു സാധാരണ നമ്മൾ പറയുന്ന കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചപ്പോൾ ആ സംഭവത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരും.